എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദേ ഞാൻ ഇന്നെൻ്റെ വിശേഷങ്ങൾ പറയാണ്. ഉച്ച കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അമ്മ ചേച്ചിയുടെ വീട്ടിൽ പോയി വന്നിട്ടുള്ള ദിവസത്തിലെ ഉച്ച കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളാണ് പറയണത്. ഇത് ഇന്നലെ വൈകുന്നേരം ഞങ്ങൾക്ക് കുറച്ച് രണ്ട് കഷ്ണം പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. വീടിനടുത്തുള്ളൊരു ചേച്ചി തന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ചവണിയൊക്കെ കളഞ്ഞ് ചവണിയല്ല ആ മറ്റേ മടലിൽ നിന്നൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കുരു കളഞ്ഞ് വെക്കുകയെന്ന് വിചാരിച്ചു. കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം വന്നിരുന്ന് കഴിച്ചോളും. അല്ലാണ്ട് കുരു കളയാണ്ട് ചവണി കളയാണ്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കഴിക്കലൊക്കെ കുറവാണ്. അപ്പോൾ ആദ്യമായിട്ട് കിട്ടിയ കാരണം മറ്റേ അതിൻ്റെ പാടാമയുള്ളതൊക്കെ ഞാൻ പിരിച്ച് പറിച്ച് തിന്നണതാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് പഴുത്തിലൊക്കെ കിട്ടിയേക്കണത്. അപ്പോൾ പിന്നെ ഒന്നും കളയണ്ടെന്ന് തന്നെ വിചാരിച്ചു. പിന്നെ ഫസ്റ്റ് നമ്മുടെ വീട്ടിലാണ് ചക്ക ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ചക്ക കുറവാണ്. നമ്മുടെ വീട്ടിൽ കുറച്ചെണ്ണി ഉണ്ടായിട്ടുള്ളൂ. അതിപ്പോൾ അവസാനത്തേക്കൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും നമ്മുടെ വീട്ടിൽ നിന്ന് എണ്ണ ഇട്ടാ ചക്ക കൊണ്ടുപോകാറുള്ളത്. ഈ അടുത്ത് പുറത്തുള്ളവരൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് വന്ന് ചക്ക ഇട്ടിട്ട് പോകാറുണ്ട് കുറേ നാൾ മുമ്പൊക്കെ. ഇപ്പോൾ ചക്കയും കുറവാണ്. ഇപ്പോൾ നമ്മൾ വീട് പണിയണതിനുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് പ്ലാവും മുറിച്ച് കളയേണ്ടി വരും. അതുകൊണ്ട് ചക്ക അടുത്ത പ്രാവശ്യം കൊണ്ട് കുറവ് തന്നെയായിരിക്കും. ഇത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് എവിടെ നിന്ന് തണ്ണിമത്തം കഴിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് തണ്ണിമത്തം എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പോൾ നന്നായിട്ടിരുന്ന് കഴിച്ചോളും. പിന്നെ അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും കഴിക്കില്ല. അതാണ് ഒരു ടെൻഷനുള്ളത്. അതുകൊണ്ട് തന്നെ നന്നായി കഴിക്കുന്നുണ്ട്. തണ്ണിമത്തം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അമ്മ വന്നപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് അംഗനവാടിയിൽനിന്ന് എള്ള് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചിപ്പോൾ 3 വയസ്സായതുകൊണ്ട് അമൃതം പൊടി എല്ലാം ഇപ്പോൾ തരണത്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതാണ് തരുന്നത്. അപ്പോൾ അത് നമ്മുടെ എള്ളുകൊണ്ട് ഉണ്ടാക്കി വെക്കാൻ വിചാരിച്ചിട്ട് എള്ള് വറക്കണതാണ്. അമ്മയ്ക്ക് എള്ളുകൊണ്ട് ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞിപ്പെണ് അധികം കഴിക്കണില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് തിരിച്ച് വായിൽ വെച്ച് കൊടുക്കുമ്പോൾ കഴിക്കേണ്ട എള്ളൊക്കെ കഴിക്കണം. നല്ല ബ്ലഡൊക്കെ വയ്ക്കാനൊക്കെ നല്ലതാണ് എള്ള് കഴിക്കണത്. അപ്പോൾ അതൊന്ന് എള്ളുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ എള്ള് നന്നായിട്ട് വറക്കണം കേട്ടോ. എള്ള് മാത്രമല്ല അരിയും കുറച്ച് വറുത്തെടുക്കണം. അരി വറുത്തിട്ട് അതിലിടുക. പിന്നെ കപ്പരണ്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാട്ടോ. കപ്പരണ്ടി, അണ്ടിപ്പരിപ്പ്, പിന്നെ നാളികേരമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ അതേ അരി വറുത്തിട്ട് അതിനകത്ത് ഇടുക. പിന്നെ നമ്മുടെ എള്ള് വറുത്ത് വെച്ചേക്കാൽ മതി. 2 തരി ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 തരി മതി. 2 തരി ജീരകം ഇടുക. പിന്നെ നമ്മുടെ ശർക്കര ബെല്ലായിട്ടിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് പൊടിക്കുക. പൊടിച്ചിട്ട് അതിലിടുക. പിന്നെ നന്നായിട്ട് മിക്സിയിൽ അതൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അതേ ശർക്കരയും ഇത് അടിച്ചെടുത്തേക്കണതാണ്. എള്ളും അടിച്ചെടുത്തേക്കണതാണ്. പിന്നെ അരിയും പൊടിച്ചിട്ട് എല്ലാതും കൂടിയിട്ട് മിക്സിയിൽ ഒന്നും കൂടി നന്നായിട്ട് കറക്കിയെടുക്കുക. അതങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യാന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് പിടിക്കുമ്പോൾ ഒരു ഉണ്ടയായിട്ട് കിട്ടണം. അങ്ങനെ രീതിയിലെടുക്കുക. നമ്മൾ ഇത്തിരി കൂടി നാളികേരമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ഉണ്ടയായിട്ട് പിടിക്കുക. പക്ഷേ അമ്മ നല്ല വലിയ ഉണ്ടയായിട്ട് ഉണ്ടാക്കണം. ഞാൻ 2-3 കുഞ്ഞുണ്ടി ഉണ്ടാക്കിയ പോയി. അമ്മ വലിയ ഉണ്ടി ഉണ്ടാക്കി അത് കഴിച്ചു. കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഉണ്ടാക്കാനായിട്ട്. അപ്പുറത്തെ കുഞ്ഞിപ്പണ്ടി ഇരുന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട്. ആ പൊടി അവൾ വാരി കുറച്ച് കഴിച്ചു കേട്ടോ. പിന്നെ ഉണ്ടുണ്ടാക്കി. പിന്നെ ഇത്യാവശ്യം ചെറിയ ചെറിയ കയ്പുള്ള കാരണം വലിയ ഇഷ്ടമായില്ല കേട്ടോ കുഞ്ഞിപ്പെണ്ണിന്. ഞങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ അമ്മയൊക്കെ കഴിച്ചു, ചേട്ടനും കഴിച്ചു. പിന്നെ കുറച്ച് മഞ്ഞൾ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് മഞ്ഞൾ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലും 2 കട ഉണ്ടായിരുന്നു. അതുമേ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂടി ഇതേ പുഴുങ്ങിയിട്ടുണ്ട്. കുഞ്ഞിപ്പിണ്ണതേ അവിടെ ഇരിക്കുന്നുണ്ട്. അവളെ കുഞ്ഞി വാവയായിരുന്നപ്പോൾ ഉള്ള ഡ്രസ്സാണ് കേട്ടോ അത്. അതാണ് ഇത്തിരി ഉള്ളത്. അതങ്ങനെ ഇടാൻ പറ്റിയിട്ടില്ല. ഭയങ്കര അപ്പോൾ വലിയ വലിപ്പമായിരുന്നു. ഇപ്പോഴാണ് കൊച്ചിന് പാകായപ്പോൾ ഇറക്കൊല്ലാണ്ടായി പോയി. അപ്പോൾ ഇതേ കുറച്ച് മഞ്ഞളൊക്കെ ഇട്ടി അതൊന്ന് പുഴുങ്ങി ഉണക്കാമെന്ന് വിചാരിച്ചു. പുഴുങ്ങി ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശുദ്ധമായ മഞ്ഞപ്പൊടി ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചു. മഞ്ഞളുടെ പണി കഴിഞ്ഞ് വേഗം പണികൾ കഴിച്ച് 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണം കേട്ടോ. ചേച്ചിയുടെ വീട്ടിൽ പെരുന്നാളാണ്. അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങടേക്ക് ഒന്ന് പോകണം. അപ്പോൾ നമ്മുടെ മഞ്ഞളൊക്കെ അതേ ഉണക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പണികളൊക്കെ കഴിഞ്ഞ് ഇതേ ഞങ്ങൾ ഇറങ്ങിയിട്ടാണ്. കുറച്ച് കുറച്ച് പണികൾ തന്നെ കാണിക്കണുള്ളൂ. അപ്പോൾ അതേ ഞങ്ങൾ ഇറങ്ങിയിട്ടായി. അത് കാരണം കാണുമെന്നൊന്നും അറിയില്ല കേട്ടോ. അവിടുത്തെ മാലബുൾബൊക്കെ ഇട്ടേക്കണ കാരണം കാണുന്നുണ്ട്. അപ്പോൾ ഞാനും കുഞ്ഞിപ്പെണ്ണും ചേട്ടനും കൂടി വണ്ടിയുമ്പോൾ പോകണം. നല്ല തണവൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ നല്ല തണവ്. സ്വെറ്ററും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിന് ഇടാനായിട്ട് ഇങ്ങോട്ട് വരുന്നത് അത്യാവശ്യം വീഡിയോ പിടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇതിനിപ്പോൾ കാണുന്നത്. അവിടുത്തെ കുട്ടിപ്പട്ടാളങ്ങൾ ഉണ്ട് കേട്ടോ. കുട്ടിപ്പട്ടാളങ്ങളെ കണ്ടപ്പോൾ തന്നെ കുഞ്ഞിപ്പെണ്ണിന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇവിടെ കളിക്കാനില്ലാത്ത കാരണം അവിടെ പോകുമ്പോൾ ഭയങ്കര മതിയാണ് കേട്ടോ. അടങ്ങി ഒതുങ്ങി ഒരുന്നിരിക്കില്ല. അപ്പോൾ അതേ അവിടുത്തെ പിണ്ടിയാണ് കാണുന്നത്. നല്ല രസം ഉണ്ടായിരുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിലുണ്ട്. അപ്പുറത്തെ വീട് കാണുന്ന അവിടെ വീട് കാണുന്നത് ചേച്ചിയുടെ നല്ല ജിൻ്റെ ചേട്ടൻ്റെ ചേട്ടൻ്റെ വീടാണ്. അപ്പോൾ അതേ ഇവരുടെ പിണ്ടിയൊക്കെ കാണാൻ നല്ല ഭംഗിയിൽ പൂവൊക്കെ ഉണ്ടാക്കി വെച്ചാൽ വാങ്ങിച്ചതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് പെരുന്നാൾ വിശേഷങ്ങൾ.
കുറേ നേരം അവരുടെ കളിയൊക്കെ കണ്ട് കുറേ നേരം അങ്ങനെ ഇരുന്നോട്ടാ. പിന്നെ കുറേ വർത്തമാനങ്ങളും വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവുമല്ലോ. അമ്പ് പെരുന്നാളായിട്ട് അമ്പൊന്നും വീട്ടിലേക്ക് വന്നില്ല കേട്ടോ. അവർ പള്ളിയിൽ പോയിട്ട് അമ്പെടുത്തുകൊണ്ട് വന്നു. അമ്പും കുടയും ഉണ്ടാവും ഓരോ വീടുകളിൽ, അതൊക്കെ എടുത്തിട്ട് വന്നിട്ട് പിന്നെ ഒരഞ്ചു മണിയാകുമ്പോൾ തിരിച്ചു കൊണ്ട് വെച്ച പള്ളിയിൽ. അത്രേ ഉള്ളൂ. മുമ്പത്തെ പോലെ അമ്പ് പെരുന്നാളിന് ബാൻഡ് സെറ്റും കാര്യങ്ങളൊന്നും വലിയ ഇപ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങളായല്ലോ. അപ്പോൾ പിന്നെ കൊടാരപ്പള്ളിയിൽ അത്യാവശ്യം ബാൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം പഴയ പോലൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല ചേട്ടാ. പിന്നെ ഇതേ കളി ലഹളയൊക്കെ കഴിഞ്ഞ് ഇതേ ഭക്ഷണം കൊടുക്കണ പരിപാടിയിൽ കേട്ടോ. അപ്പോൾ ചേച്ചി ഭക്ഷണം എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി എല്ലാവർക്കും കൂടിയിട്ട് തന്നെയാണ് കൊടുക്കണത്. കുഞ്ഞിപ്പെണ്ണും ചീച്ചുട്ടിയില്ലും പിന്നെ ചേച്ചിയുടെ നാത്തൂൻ്റെ പിള്ളേരും ഒക്കെ ഉണ്ട് അവിടെ. എല്ലാവർക്കും കൂടി ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി കഴിക്കുന്നുണ്ട്. പിന്നെ ഇതേ ഇവരുടെ ഭക്ഷണം കഴിക്കലോട് കൂടി തന്നെ, ഭക്ഷണം കഴിഞ്ഞോടുകൂടി തന്നെ ഞങ്ങളും എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടാ. പിന്നെ ഇത്തിരി നേരത്തെ പോകുന്നു, വല്ലാണ്ട് നേരം വേഗമൊന്നുമില്ല ചേട്ടൻ. നാളെ ഡ്യൂട്ടിക്ക് ഉള്ള കാരണം വല്ലാണ്ട് നേരം വേഗനൊന്നും നിന്നില്ല. അപ്പോൾ പിള്ളേരെ ഭക്ഷണം കഴിക്കലോടുകൂടി തന്നെ ഞങ്ങളും ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കുറച്ച് പടക്കം കമ്പിത്തിരിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വക പരിപാടികളും കൂടി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. അത്രേ വിശേഷങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ ഈ പെരുന്നാൾ വിശേഷങ്ങൾ, ചേച്ചിയുടെ വീട്ടിൽ പോയ വിശേഷം, ഞങ്ങളുടെ വീട്ടിലെ ഉള്ളുണ്ട ഉണ്ടാക്കിയ വിശേഷം ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണം. കുറേ ഫ്രണ്ട്സ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയൊക്കെ ഒന്ന് വലുതാക്കായിരുന്നു. അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ടൊന്ന് അറിയിച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാത്തിനും നന്ദിയുണ്ട്. കാണുന്നവർക്കും കമൻ്റ് ഇടുന്നവർക്കും എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ എന്തെന്നാ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇത് കാണാൻ ഞാൻ ഇഷ്ടപ്പെട്ടു.